മാഡം, മാഡം, പറഞ്ഞോളൂ മാഡം. സാറാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, എന്തിനാ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടെ? വീട്ടിലെന്തോ ഫയലും മറന്നു വെച്ചെന്ന് പറഞ്ഞു, അത് എടുത്തോണ്ടുവരാൻ പറഞ്ഞു വിട്ടതാ. എപ്പോ നോക്കിയാലും ഇങ്ങനെ ഇത് തന്നെയാ ചെയ്യാറ്, എന്തെങ്കിലും ഒന്ന് വീട്ടിൽ മറന്നു വെച്ചിട്ട് പോവും. അല്ല, ഫയൽ എവിടെ വെച്ചിരിക്കുന്ന അങ്ങനെ നിങ്ങളോട് പറഞ്ഞിരുന്നോ? പറഞ്ഞായിരുന്നു മാഡം, ബെഡ്റൂമിലുള്ള കബോർഡിലാണ് വെച്ചിരിക്കുന്നതാണ് പറഞ്ഞത്. ശരി, നിങ്ങൾ അകത്തേക്ക് പോയി എടുത്തോ, എനിക്ക് കിച്ചണില് കുറച്ച് ജോലിയുണ്ട്. ശരി മാഡം, മാഡം പോയി കിച്ചണില് ജോലി ചെയ്തോളൂ, ഞാൻ ബെഡ്റൂമിൽ പോയി തപ്പി എടുത്തോളാം. ആ ശരി. ഒരടിപൊളി ചരക്കാണല്ലോ, ഏതാണ് ഈ പെണ്ണ്? മാഡത്തിന്റെ അനിയത്തി ആയിരിക്കോ? എന്തിലാവട്ടെ, വന്ന കാര്യം ചെയ്യാം. ഫയൽ സാർ എവിടെ വെച്ചിരിക്കുന്നത്? ആ ഇവിടെയുണ്ട്. സാർ പറഞ്ഞ ഫയൽ ഇതാന്ന് തോന്നുന്നു. കൊള്ളാലോ, ഒരാൾ അകത്ത് കയറി അറിയാതുള്ള ഉറക്കമാണല്ലോ. എന്തൊരു ഭംഗി ഇവളെ കാണാനായിട്ട്. ഇവരോടൊപ്പം ഒരു ഫോട്ടോ എടുത്താലോ. മാഡം വന്നതിന് മുമ്പ് ഒരു സെൽഫി എടുക്കാം. ഏതാങ്കിലും നോക്കിയാൽ എന്റെ മുഖം ഡള്ളാണല്ലോ. ഒരു ക്ലോസ് അപ്പ് എടുത്തേക്കാം. എന്താണോ കാണിക്കുന്നത് മാഡം? അത് ഞാൻ തന്നോട് ഷെൽഫിലുള്ള ഫയലും എടുത്തോണ്ട് പോവാനല്ല പറഞ്ഞത്, എന്നിട്ട് താൻ അവളുടെ അടുത്ത് കിടക്കുന്നത് പോലെ ഫോട്ടോ എടുത്തോണ്ടിരിക്ക. അയ്യോ സോറി മാഡം, അങ്ങനെയൊന്നുമല്ല മാഡം, ഞാൻ ഫോട്ടോ എടുക്കേണ്ടിയിരുന്നപ്പോ തന്നെ മാഡം കയറി വന്നു മാഡം. അല്ലാതെ മാഡം വിചാരിക്കുന്ന പോലെ മറ്റൊന്നുമില്ല. നീ അവളോടൊപ്പം ഫോട്ടോ എടുക്കണമെന്ന് വിചാരിച്ചത് കൊണ്ട് തന്നെ നിന്നെ പിടിച്ച് പോലീസിനെ ഏൽപ്പിക്കേണ്ടതാ. മാഡം, മാഡം സോറി മാഡം, അറിയാതൊരു തെറ്റ് പറ്റിപ്പോയാണ് മാഡം, പ്ലീസ് മാഡം. എന്താ ചേച്ചി, എന്ത് പറ്റി, എന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെയൊന്നുമില്ല, നീ അത് എവിടെ നിന്ന് പോവാൻ നോക്ക്. ശരി മാഡം. ഏയ് നിക്ക് നിക്ക്, ആ ഫയല് തൊട്ടു പോരുത്, ഞാൻ തന്നെ ആ ഫയല് കൊണ്ടുപോയി കൊടുത്തോളാം. നാളെ മുതൽ നിനക്ക് ഇവിടെ ജോലിയില്ല, പോവാ നോക്ക്. സോറി മാഡം. എന്തുപറ്റി ചേച്ചി, എന്തിനാ ഡ്രൈവറെ പറഞ്ഞത്? പാവോ അല്ലേ അദ്ദേഹം? പാവോ? അവരെന്ത് പണിയാ കാണിച്ചെന്നറിയോ? എന്തുപറ്റി? ഹലോ, ഡ്രൈവറെ ഫയൽ എടുക്കാൻ പറഞ്ഞ അയച്ചിരുന്നില്ലേ? എന്തുപറ്റി, അവൻ ഇനി വന്നിട്ടില്ലല്ലോ, ഫയല് കൊടുത്തേച്ചോ? ഇല്ല ഏട്ടാ, ഞാൻ ജോലിക്കാരുടെ കയ്യിൽ കൊടുത്തു വിട്ടിട്ടുണ്ട്. എന്ത് ജോലിക്കാരൻ്റെ അടുത്തോ? ഡ്രൈവറിൻ്റെ അടുത്ത് കൊടുത്തേച്ചില്ലേ? ആ ഡ്രൈവറോട് ഇനി ജോലിക്ക് വരണ്ടെന്ന് ഞാൻ പറഞ്ഞു. ആണോ, എന്തുകൊണ്ടാ, എന്താ പറ്റിയത്? അത് ഞാൻ നേരിട്ട് പറയാം.